ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജീവനബിൾ ലൈഫ്. ഇന്ന് എൻ്റെ നാട്ടിലെ ഓർമ്മയിൽ ഒരു ചെറിയൊരു നോമ്പ് തറ. ഞങ്ങൾക്ക് രണ്ടാൾ തന്നെയുള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ ആ ഒരു ഓർമ്മയിലേക്ക് നാട് നന്നായിട്ട് മിസ് ചെയ്യുന്ന നോമ്പിന് അപ്പോൾ ചെറുതായിട്ടൊന്ന് ഒരുക്കി എടുത്താണ്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്? അപ്പോൾ അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ കുഞ്ഞ് ബെല്ലൈക്കണ ഓൾ ഓപ്ഷനൊക്കെ നമ്പർത്തേക്കണേ. അപ്പോൾ ഞാൻ കുറച്ച് സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നല്ല ചെറുതായിട്ടൊന്ന് എല്ലാം മുറിച്ചെടുത്തേക്കണം. അപ്പോൾ എല്ലാം മസാലയ്ക്കും വേണ്ടിയിട്ട്, പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങും വേവിച്ചിട്ടുണ്ട്. അത് ഒന്ന് രണ്ട് ഡിഷിന് വേണ്ടിയിട്ടാണ്, കട്ട്ലേറ്റും വേറൊരു ചിക്കൻ്റെ ഡിഷും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനും കൂടെ വേണ്ടിയാ. അപ്പോൾ രാവിലെ ഇറങ്ങിയിട്ട് ഞാൻ ഈ കടികൾക്കുള്ള കാര്യങ്ങളാണ് കേട്ടോ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ, എനിക്കിവിടെ ബീഫ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് ബീഫ് കിട്ടാറില്ല ഇവിടെ ഇരുന്നിട്ട്. അപ്പോൾ ഞാൻ മീനും ചിക്കനുമാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പം മീൻ ഞാൻ ഫ്രിഡ്ജിൽ ഓൾറെഡി എടുത്ത് വെക്കുന്ന സമയത്ത് ഞാനൊരു കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് മീൻ ആ കളറ്, എന്നിട്ട് ലൈറ്റായിട്ടൊന്ന് മസാലയാക്കിയിട്ട്, കാരണം നമ്മൾ കടികൾക്കാകുമ്പം നമുക്ക് ഇങ്ങനെ വലിയ മസാല വേണ്ട, ലൈറ്റായിട്ട് മസാലയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും തന്നെ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിലൊന്ന് പൊരിച്ചെടുക്കുക. അത് നല്ലോണം പൊരിയണ്ട, നമുക്ക് ഇത് കടികൾക്കൊക്കെ ആകുമ്പോൾ നമ്മൾക്കിങ്ങനെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പൊരിഞ്ഞെടുത്താൽ മതി കേട്ടോ, ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അതിനകത്തേക്ക് ഒരു ടീസ്പൂണും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, ബാക്കിയുള്ള വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഈ മീൻ പൊരിച്ച വെളിച്ചെണ്ണയിൽ തന്നെ ഒരു, ഞാൻ സവാള നേരത്തെ എല്ലാം ഒന്ന് ഇതുപോലെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പ് ഈ പൊടിച്ച് അരിഞ്ഞ് വെച്ച സവാളയും അതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. എൻ്റെ അതിനകത്തേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില, ഇതെല്ലാം കുറച്ച് കുറച്ചിട്ടാൽ മതി. ഞാൻ മെഷർമെൻറ്റായിട്ട് പറയുന്നില്ല, കാരണം അതൊക്കെ ചെറിയൊരു ഒരു ടീസ്പൂണൊക്കെ ആയിട്ട് കുറച്ചെടുത്താൽ മതി. പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ, മുളക് പൊടിയൊക്കെ ഒരു അര ടീസ്പൂൺ ഇടുന്നുള്ളൂ, കുറച്ചേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം ചെയ്യേണ്ടതാണ്, കുറച്ച് കടയെ ചെയ്യുന്നുള്ളൂ. എന്നിട്ടിപ്പോൾ രണ്ട് മീൻ ഞാൻ ഇതുപോലെ ഒന്ന് നല്ലോണം മുള്ളെല്ലാം കളഞ്ഞിട്ട് ഒന്നിങ്ങനെ ഇതുപോലെ ചെറുതാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് ഞാൻ മീനിൻ്റെ ഞാൻ പിന്നെ കട്ട്ലേറ്റിന് വേണ്ടിയാണ് ഈ മസാല റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് റെഡിയാക്കി മാറ്റി വെച്ച് അതേ പാനിൽ തന്നെ ഒന്നും കൂടെ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഒരു കാൽ കപ്പിന് കുറച്ചും കൂടെ ഒരു സവാള കൊത്തിയരിഞ്ഞതിട്ട് അതിനകത്തേക്ക് ഒരു കാൽ കപ്പ് ക്യാരറ്റും കാൽ കപ്പ് ക്യാബേജും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഓക്കെ, ഇത് ഞാൻ സമൂസയ്ക്ക്, ഇപ്പോൾ കട്ട്ലേറ്റും സമൂസയും ഞാൻ ഫിഷ് വെച്ചാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ഉപ്പ് ഇട്ട് പിന്നെ ഇതുപോലെ തന്നെ കുറച്ച് പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയിലയും, ഇതെല്ലാം ഞാൻ മൊത്തത്തിലൊന്ന് അരിഞ്ഞെടുത്ത് വെക്കും. എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർക്കല കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും, ഇത്ര മാത്രമേ ഞാൻ പൊടികൾ ചേർക്കുന്നുള്ളൂ. കുരുമുളക് പൊടി മാത്രം ഒരു അര ടീസ്പൂണും ബാക്കി രണ്ടും കാൽ ടീസ്പൂൺ ഇട്ടാൽ മതി. പിന്നെ ഇതിൻ്റെ അകത്തേക്കും ആ രണ്ട് ഫിഷ് ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് മുള്ളൊക്കെ കളഞ്ഞും ചിക്കൻ എടുത്തിട്ടുണ്ട്. അതും കൂടെ മിക്സ് ചെയ്തിട്ട് മസാല റെഡിയാക്കി എടുത്തിട്ട്, എന്നിട്ട് അടുത്ത പാൻ ചൂടാക്കി അതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനത് ചിക്കൻ ഇതുപോലെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇച്ചിരി ഗരം മസാല, കാൽ ടീസ്പൂൺ ഗരം മസാല, ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് പെരക്കി വെച്ചിട്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ആ ജസ്റ്റ് ഒന്ന് വല്ലാണ്ട് ഫ്രൈ ആകേണ്ട ഇതും, ഇതൊക്കെ ഇങ്ങനെ മസാലക്കാകുമ്പോൾ ഒരുപാട് ഫ്രൈ ആകരുത് കേട്ടോ. അതേ എണ്ണയിലേക്ക് ഞാൻ ഒരു കപ്പ് നമ്മളെ പൊടിച്ചരിഞ്ഞ് വെച്ച ഇത് ഞാൻ പറഞ്ഞല്ലോ സവാള എല്ലാം കൂടെ ഇതുപോലെ മസാലയ്ക്ക് വേണ്ടി ഒന്നിച്ചങ്ങ് ചെയ്ത് വെക്കുക കേട്ടോ. എൻ്റെ അതിനകത്ത് കിട്ടിയതിന് ശേഷം അതിനകത്തേക്ക് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതേപോലെ തന്നെ സെയിം പ്രൊസീജിയറിൽ തന്നെ പച്ചമുളക്, ഇഞ്ചിയും, വെളുത്തുള്ളിയും, കറിവേപ്പിലയും, മല്ലിയിലയും എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം ഒന്നിച്ചങ്ങ് ചെയ്തങ്ങ് വെച്ചാൽ മതി. ഓക്കെ, പിന്നെ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും പിന്നെ മുളക് പൊടി, കുറച്ച് മുളക് പൊടി, കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്, അര ടീസ്പൂൺ കുരുമുളകും കൂടെ കേട്ടോ. എൻ്റെ അതിനുശേഷം നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം നമ്മുടെ ചിക്കൻ ഒന്ന് ജസ്റ്റ് കൈകൊണ്ട് പിച്ചെടുത്താണ് ഇതും കൂടെ ഒന്നിട്ട് റെഡിയാക്കി എടുക്കുക. ഇത് ഞാൻ ഇറാനിപ്പൊളക്ക് വേണ്ടിയിട്ടാണ് മാറ്റിവെക്കുന്നത്. അപ്പോൾ ഇതാണ്ട് ഇതും ഈ മസാലയും റെഡി, മൂന്ന് മസാലയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കട്ട്ലേറ്റിൻ്റെ പണി നോക്കുക, നമ്മൾ മൂന്ന് മസാലയും ഒക്കെയാണ്, മസാല മാറിപ്പോയത്. ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ചെടുത്തിട്ട് നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തൊക്കെ നമ്മൾ ഫിഷിൻ്റെ ആദ്യം ഉണ്ടാക്കിയ മസാല, അതാണ് ഞാൻ കട്ട്ലേറ്റിന് ഉണ്ടാക്കിയത്. അതിനകത്ത് ക്യാരറ്റൊന്നുമില്ല, ക്യാരറ്റുള്ളത് ഞാൻ സമൂസൊക്കെ കേട്ടോ ഇട്ടത്, ക്യാരറ്റും ക്യാബേജുള്ള. എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങിൽ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ അതൊരു അടപ്പെടുത്തതിനകത്ത് കുറച്ച് എണ്ണ ഇട്ടിട്ട് അതിലേക്ക് വെച്ചൊന്ന് അമർത്തിയാൽ മതി. അപ്പോൾ ഷേപ്പ് അങ്ങനെ അങ്ങ് കിട്ടിക്കോളും. കുറച്ച് എണ്ണ അങ്ങ് തൂവിയാൽ മതി കേട്ടോ. എണ്ണ ആക്കി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ അങ്ങ് എടുത്തിടാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഒന്ന് എല്ലാം കട്ട്ലേറ്റ് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഷേപ്പാക്കി വന്നോളും. പിന്നെ ഈ ബ്രെഡ് ക്രംസും ഈ മുട്ടേൻ്റെതൊക്കെ ഞാൻ ഓൾറെഡി ഒന്ന് രണ്ട് കടിക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് ആ കടികളെയും കാണിച്ചു തരാം. ഡീറ്റെയിൽഡായിട്ട് ഞാൻ പിന്നെ അതിൻ്റെ വേറെ വീഡിയോ ഇട്ടുതരാം. എല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര ലെങ്ത്തിയാവും. അപ്പോൾ അതാണ് മുട്ടയിൽ മുക്കിയെടുത്തിട്ട്
എല്ലാ കട്ട്ലേറ്റും മുട്ടയിലേക്ക് ഇങ്ങനെ മുക്കിയിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിലിട്ടൊന്ന് പൊതിഞ്ഞെടുക്കും. നമ്മൾ ഒറ്റയ്ക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നല്ല പ്ലാനിങ് ആയിരിക്കണം. അപ്പോൾ ഇത് ഞാനത് നല്ല പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതിനുള്ള ബ്രെഡ് ക്രംസും മുട്ടയൊക്കെ ഞാൻ മൂന്നാമത്തെ കടികൾക്കാട്ടെ. അപ്പോൾ ഇത് മൂന്നാമത്തെ കട്ട്ലേറ്റിൻ്റെയും കൂടെ മൂന്നാമത്തേനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒറ്റ ഇതിൽ തന്നെ ചെയ്താൽ മതി. ഓക്കെ, ഇത് തന്നെ വെച്ച് മൂന്നെണ്ണവും ചെയ്തെടുക്കുക. അവരെ മസാലകൾ ഉണ്ടല്ല, എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ആദ്യം നോക്കണം. ഒരേ ടൈപ്പ് മസാല വെച്ചിട്ട് എത്ര കടി ഉണ്ടാക്കാമെന്നൊക്കെ. അപ്പോൾ ഓക്കെ, ഇതാണ്ട് സമൂസേനെ ലീഫ് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല ലീഫാട്ടോ ഈ കമ്പനി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ കമ്പനി യൂസ് ചെയ്തത് കേട്ടോ. അപ്പം നല്ല ലീഫ്, അങ്ങനെ അധികം പൊട്ടത്തൊന്നും പൊട്ടാത്ത ലീഫാട്ടോ. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഫിഷിൻ്റെ തന്നെ അടുത്ത മസാലയില്ലേ, ക്യാരറ്റും ക്യാബേജൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ആരോഗ്യം മസാല മാറിപ്പോയിരുത് കേട്ടോ എല്ലാത്തിൻ്റെയും. അപ്പോൾ അത് വെച്ചൊന്ന് മടക്കി മൈദ വെച്ചൊന്ന് ഒട്ടിച്ച് അങ്ങനെ നമ്മൾ സമൂസക്കുള്ളത് അതും കൂടെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇത് ചെയ്യാൻ വലിയ പാടില്ല. ചില ആൾക്കാർക്ക് ലീഫ് മടക്കാനറിയില്ല. ജസ്റ്റ് ഒന്നൊരു സൈഡ് ഭാഗം കോണാക്കി എടുത്താൽ മതി. എന്നിട്ട് ആ കോണൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി എടുത്താൽ മതി. അങ്ങനെ സമൂസ മൊത്തം ചെയ്ത് വെക്കുക. ഇതൊക്കെ നമ്മൾ ഈ രാവിലെ എടുത്ത് ചെയ്തങ്ങ് എടുത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു പാൻ വെച്ച് അതിനകത്തേക്ക് ചെറിയൊരു പാൻ, ഞാൻ പറഞ്ഞല്ലോ ചെറുതായിട്ടാണ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് വെച്ച് അതിനകത്തേക്ക് ഞാൻ ഇതൊരു ബാറ്ററാണ്, നമ്മളെ ഇറാനി പോളക്കുള്ള ബാറ്റർ, മൈദയും മുട്ടയും പിന്നെ പാലും കൂടെ ചേർത്ത് അടിച്ചതാണ്. അതിനകത്ത് കുറച്ച് കുരുമുളകും പിന്നെ ഇതുണ്ട്, എന്താ ഉപ്പുമുണ്ട്. അതിനകത്തേക്ക് നമ്മളെ ചിക്കൻ്റെ മസാലയില്ലേ, ആ മസാല നന്നായിട്ട് ഇട്ട് ആദ്യം ഞാനൊരു പകുതി ബാറ്റർ വെച്ച് ഒരു രണ്ട് മിനിറ്റ് വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് അടുത്ത ഒഴിക്കുന്നത് മസാല ഇടുന്നത് കേട്ടോ. അതിന് മുകളിൽ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത മാത്രമുണ്ട്, അതും കൂടെ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ബാറ്റർ ഒഴിച്ചതിന് ശേഷം കുറച്ച് മല്ലിയിലയും പിന്നെ രണ്ട് മൂന്ന് ക്യാപ്സിക്കത്തിൻ്റെ ചെറിയ കഷ്ണവും കൂടെ. എന്നിട്ടൊരു ഇത് 15 മിനിറ്റ് മതി, അപ്പോഴേക്കും ഒരു സൈഡ് ശരിയാവും കേട്ടോ. നല്ല ലോ ഫ്ലെയിമിലിട്ടോ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നോൺ സ്റ്റിക്ക് പാനായതുകൊണ്ട് അടിയിൽ എണ്ണയും ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സൈഡൊന്ന് വിട്ടുകൊടുത്താൽ മതി. എന്നിട്ട് മറിച്ചിട്ട് കൊണ്ട് അടിയൊന്നും കരിയാതെ കിട്ടിയണ്ടോ. ഞാൻ ഒരു അരക്കപ്പ് മൈദയിലാണ് കേട്ടോ ഈ ബാറ്റർ ഉണ്ടാക്കിയത്. അങ്ങനെ അത് റെഡിയായി. പിന്നെ ഒരു 2 teaspoon നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അടുത്തതാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഇങ്ങോട്ട് എടുത്ത് വെക്കുക. അപ്പോൾ ഇത് ഞാൻ നമ്മളെ കായ്പോള കേട്ടോ. കായ്പോള ഞാൻ ജസ്റ്റ് ഒരു പകുതി നേന്ത്രക്കായൻ്റെ പകുതി എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതിനകത്തേക്ക് രണ്ട് മുട്ടയും ഒരു 4 tablespoon പഞ്ചസാര ഇട്ടിട്ടാണ് ബാറ്റർ അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് പകുതിയേ ഉള്ള ഈ പഴം, എൻ്റെ 2 മുട്ട അടിച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ട് ആക്കി വെച്ചതുണ്ട്. അപ്പോൾ നമ്മൾ അത് ഇതിനായി ബാറ്ററിൻ്റെ അകത്തേക്ക് ഒഴിക്കുക. അങ്ങനെ ഇത് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ട് കുറച്ച് ആ അണ്ടിപ്പരി മുന്തിരിയും കുറച്ചേ മുട്ടാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇട്ടപ്പോൾ താണു പോയിക്ക് കുറച്ചൊന്ന് വെന്ത് ചെയ്യാൻ വിട്ടാൽ മതി. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അതൊരു 15 minute ആകുമ്പോൾ റെഡിയാവും. എല്ലാം റെഡിയാക്കി വെച്ച് ഇതിൻ്റെ അടുക്ക് ഞാൻ 1-2 കടി വേറെ ചെയ്തിട്ടുണ്ട്, 2-3 പരിപാടി വേറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വൈകുന്നേരമാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഞാൻ ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചാൽ ശരിയാകാത്തതുകൊണ്ടാണ് അതെന്താണെന്നുള്ളത് ഞാൻ എൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുക, അത് ഏതൊക്കെ കടിയാണെന്നുള്ള കാര്യം. അപ്പോൾ എല്ലാം പൊരിച്ചെടുക്കുക. ആദ്യം തന്നെ നമ്മൾ സമൂസയാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഞാൻ ചെയ്തതിൽ സ്വീറ്റ് ഡിഷായിട്ട് കായ്പോളം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ കുറച്ച് എരിവുള്ള ടൈപ്പ് മസാലയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് സ്വീറ്റിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം ഇതുപോലെ മസാലകൾ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സമൂസ മൊത്തം പൊരിച്ചിങ്ങെടുക്കുക. സമൂസ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എണ്ണയിൽ മറ്റേയൊക്കെ ബ്രെഡ് ക്രംസ് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ബ്രെഡ് ക്രംസ് വരുന്നതൊക്കെ ലാസ്റ്റിലേക്ക് പൊരിക്കുന്നതായിരിക്കും ബെറ്റർ. ആദ്യം തന്നെ നമുക്ക് അല്ലാത്തതൊക്കെ പൊരിച്ചെടുക്കുക. പിന്നെ അതുപോലെ ഞാൻ കുറച്ച് തരിയും കൂടെ കാച്ചി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തരിക്കഞ്ഞിയില്ലേ റവ ഇട്ടിട്ട് അതും കൂടെ കാച്ചി വെക്കുന്നത്. അപ്പോൾ ഇതാണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു വേറെ 2 കടി ചെയ്തിട്ടുണ്ട്, അതിന് ശേഷമുള്ള എണ്ണയാട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെ ഒറ്റ എണ്ണയിൽ നമുക്ക് ഒരേ സമയത്ത് ഇരുന്നങ്ങ് പൊരിച്ചെടുക്കുക. എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എണ്ണ ഒന്നിച്ചങ്ങ് പൊരിച്ചെടുത്ത് വെച്ചാൽ മതി. അതൊരു വൈകുന്നേര സമയത്തേക്ക് ആക്കിയാൽ മതി. ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ളൊക്കെ റെഡിയാക്കി. ഇത് മന്തിക്കുള്ള കേട്ടോ, ഇതാണ് ചിക്കൻ കബാബ്. ഇതിൻ്റെ വീഡിയോ ഞാൻ അടുത്തായിട്ട് ഇടുന്നതായിരിക്കും. ഇത് നമ്മുടെ ചിക്കൻ കബാബാണ്. അപ്പോൾ ഇത് ഡീറ്റെയിലായിട്ട് കാണിക്കാനുണ്ട്. ഇത് നമ്മളെ ചിക്കൻ്റെ വേറൊരു ഡിഷാണ് കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റിയാണ്. നമ്മൾ പുറത്ത് ഭയങ്കര ക്രഞ്ചി, ഉള്ളിൽ നല്ല ക്രീമി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. ഉന്നക്കായൊന്നല്ലേ. അപ്പോൾ ഇത് രണ്ടും ഞാൻ കാണിച്ചു തരുന്നുണ്ട്, പിന്നെ വേറെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഡീറ്റെയിലായിട്ട് കാണിക്കാത്ത കേട്ടോ. പിന്നെ ഇത് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മളെ കസ്റ്റർഡ് സർബത്താണ്, സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് കേട്ടോ. ഒന്ന് കാണാത്തവർ കണ്ടു നോക്കുക. ഇതിൻ്റെ അത് ഹോം മെയ്ഡ് സ്ട്രോബെറി ജെല്ലിയൊക്കെ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതാണ്ട് സമൂസ, പിന്നെ മാങ്ങ, ഇതിൻ്റെ ചിക്കൻ്റെ ഡിഷ്, തണ്ണിമത്തൻ, പിന്നെ ആപ്പിൾ. ഇത് ഒരു ചട്ടിപ്പത്രീൻ്റെ ഒരു സ്റ്റൈലായിരുന്നു.
പക്ഷെ അതെനിക്ക് കാണിക്കാൻ പറ്റിയില്ല. കട്ട്ലേറ്റ് പിന്നെ ഇതാ കായ്പോള ഇറാനിപ്പോള എല്ലാം കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ ചിക്കൻ കബാബ്, മയണൈസ്, തരി, ജ്യൂസ്, ചായ ഒക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റി വിഭവങ്ങൾ കേട്ടോ. അപ്പോൾ ചിക്കൻ കബാബിൻ്റെയും ചിക്കൻ്റെ അടുത്ത ക്രീമി ആയിട്ടുള്ള ആ ഡിഷിൻ്റെയും കൂടെ റെസിപ്പി ഞാൻ അടുത്തായിട്ട് തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് അതും കൂടെ കണ്ടു വെക്കുക. പിന്നെ മെയിനായിട്ട് ഞാൻ വേറെ ഇതന്നെ സ്നാക്സേ ചെയ്തിട്ടുള്ളൂ, പിന്നെ മന്തിയാണ് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഇതെല്ലാം കൂടെ തിന്നാൻ കഴിയാത്തുള്ളൂ. ഇതാണ് ചിക്കൻ മന്തി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.